ഹലോ ഗായ്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ, നമ്മൾ ഇന്നൊരു ഫുഡ് റെസിപ്പിയോടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഫുഡ് റെസിപ്പി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗുഡേ വെച്ച് ഒരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഗുഡേയുടെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വെച്ചുള്ളൊരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും കിടക്കാം. അതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്ര ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്ര ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത്ര സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിട്ട് കാരണം മണിഞ്ഞക്ക് പൊട്ടിച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. 27 ഗുഡേയുടെ ചോക്ലേറ്റ് ബിസ്ക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അര കപ്പ് മൈദപ്പൊടി, പിന്നെ കാൽ സ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 3 സ്പൂൺ പഞ്ചസാര, പിന്നെ ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ്, പിന്നെ 50 ml സൺഫ്ലവർ ഓയിലാണ് ഇത്, പിന്നെ 1/2 കപ്പോളം പാലാണ് വേണ്ടത്. കണ്ടോ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇത് നമ്മൾ രണ്ടായിട്ട് ഒടിച്ചെടുത്തിട്ടാണ് നമുക്ക് മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കുക. നമ്മുടെ ജാറ് വലുതായതുകൊണ്ട് 27 ബിസ്ക്കറ്റ് നമ്മൾ ഇതിൽ തികയാനുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് കാണാം. അപ്പം നമ്മുടെ ബിസ്ക്കറ്റ് നല്ല സ്മൂത്തായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, സ്മൂത്തായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിന് കുറച്ച് പാൽ ഒഴിച്ചു, കുറച്ച് മതി, കുറച്ച് പാൽ ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മതി, ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ കാണിച്ചതരാം. ഈ ഒരു ഭാഗം ആകുമ്പോൾ നമുക്ക് മൈദയും ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ അരിച്ചാണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. അരിച്ചാഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്യാം. പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ആഡ് ചെയ്യാം. ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യാം. നമുക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുന്നത് ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു ഭാഗമാകുമ്പോൾ നമ്മൾ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, 2 സ്പൂൺ മിൽക്ക് മെയ്ഡ് ആണ് നമ്മൾ ആഡ് ചെയ്തത്. ബട്ടർ പേപ്പറൊക്കെ തേച്ച് നമ്മുടെ കേക്ക് ട്രേ ഇവിടെ റെഡിയാണ്. ഉണ്ടോ, ഈ നമ്മൾ ബട്ടർ ട്രേ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നമുക്ക് ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് കൊട്ടി കൊടുക്കണം. അപ്പൊ ആ ബബിൾസ് ഒക്കെ ഒന്ന് പോകും. ഒന്ന് കൊട്ടി കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ എയർ ബബിൾസ് ഒക്കെ കൊട്ടി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ പൊക്കത്തൊരു ഹോൾഡ് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്നൊക്കെ ഈർപ്പം തട്ടാതിരിക്കാനാണ്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ വന്നു നമുക്ക് അറിയാൻ പറ്റും. കണ്ടോ, ഫ്രൈ പാൻ നമ്മൾ നേരത്തെ പ്രീറ്റ് ചെയ്യാൻ 5 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പൊക്കത്താണ് നമ്മൾ ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ബേക്കാൻ എടുക്കുന്ന ഒരു 10-20 മിനിറ്റ് ആണ്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമുക്കൊന്ന് കുത്തി നോക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒരു കരി പോലും വന്നിട്ടില്ല. അപ്പൊ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ വേണ്ട. അപ്പൊ നമ്മൾ ഡെക്കറേഷൻ ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അപ്പൊ നമ്മൾ 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് വരാവേ. അപ്പൊ നമ്മൾ 2 ലെയർ ഉണ്ടോ, രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് നമുക്ക് ആഡ് ചെയ്യാം. ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്ക് നല്ലോണം സ്മൂത്ത് ആകാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യണം കേട്ടോ. നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. കേട്ടോ, വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. നമ്മൾ ഫില്ലാക്കാണ്ട്. അപ്പം നമ്മളൊരു ഡെക്കറേഷന് വേണ്ടി ഇല്ലേ, നമ്മൾ ഡെയറി മിൽക്ക് ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് കൊടുക്കാം. നല്ല കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് വരും. നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആക്കാം. ഇപ്പൊ ഞങ്ങൾ രാത്രിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ രാത്രി ഫുള്ള് നേരം വെച്ചിട്ട് രാവിലെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഗൈസ്, നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ടേസ്റ്റിലേക്ക് കിടക്കാം.
അടിപൊളി. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലൈക്കൻ കൂട്ടി ചെയ്യുക. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.